മൂന്ന് നുറുങ്ങ് ചിന്തകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചിന്ത ഇങ്ങനെയാണ്, മതം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു, രാഷ്ട്രീയം മതങ്ങളെ ഒന്നിപ്പിക്കട്ടെ, എങ്കിലേ ഒരു രാഷ്ട്രവും ഒരു ജനതയുമായി സമാധാനത്തോടെ സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ഒരു കുടുംബമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് എൻ്റെ ഒരു ചെറിയൊരു കവിതയാണ്, അതിൻ്റെ പേര് തന്നെ മതം എന്നാണ്. അത് ഇങ്ങനെയാണ്, മതം മുത്തിയെന്ന് ചെറുമോൻ, മതം തന്ത്രമെന്ന് അച്ഛൻ, മതം മരുന്നെന്ന് മുത്തി. പുതിയ തലമുറക്കാരനായ കൊച്ചുമോൻ പറയുന്നു, മതം പഴഞ്ചനാണ്, മുത്തിയാണ്, മുത്തച്ഛിയാണെന്ന്. ആദർശവാദിയായ അച്ഛൻ പറയുന്നു, മതം തന്ത്രമാണ്, തട്ടിപ്പാണെന്ന്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നുപോയ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ വേദനകൾക്ക് ആശ്വാസം നൽകിയ മതത്തെക്കുറിച്ച് മുത്തച്ഛി പറയുന്നു, മതം മരുന്നെന്ന്. മൂന്ന് തലമുറക്കാരുടെ ഒന്നിച്ചുള്ള ചർച്ച കേട്ടിരുന്ന ദൈവം പറഞ്ഞു, ഇവിടെ മതമില്ലെന്ന്. ശരിയാണ്, ദൈവമുള്ളിടത്ത് മതമില്ല, രാഷ്ട്രീയമില്ല, അവിടെ മനുഷ്യനാണ്. എൻ്റെ അടുത്ത ചിന്ത ഇതാണ്, മനുഷ്യൻ്റെ മതം നോക്കാതെ ഈശ്വരൻ്റെ ഹിതം നോക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് മരിച്ചുപോയാൽ മതമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അതുകൊണ്ട് ഒരൊറ്റ ജനതയായി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ അല്ലെങ്കിൽ അനുഗ്രഹം ഈശ്വരൻ, നമ്മളെ സൃഷ്ടിച്ച ഈശ്വരൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊത്ത് സഹകരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, പരസ്പരം അനുഗ്രഹിക്കാം. ദൈവം എന്നും നമ്മളോട് കൂടെയുണ്ട്. Shoo.